നടൻ ആദിത്യനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടി അമ്പിളി ദേവി പ്രതികരിക്കുന്നത് വിലക്കി തൃശൂർ കുടുംബ കോടതി. സമൂഹ മാധ്യമങ്ങൾ വഴി തന്നെ അപമാനിച്ചെന്നും ക്രൂരമായി പെരുമാറിയെന്നും കാണിച്ച് ആദിത്യൻ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. അമ്പിളി ദേവി നൽകിയ പരാതിയിൽ സീരിയൽ അഭിനേതാക്കളുടെ സംഘടനയിൽ നിന്നും പുറത്താക്കിയതിനാൽ 10 കോടി നഷ്ടപരിഹാരവും ആദിത്യൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തന്റെ 100 പവൻ സ്വർണവും 10 ലക്ഷം രൂപയും ദുരുപയോഗം ചെയ്തു, സ്ത്രീധനം വേണമെന്നാവശ്യപ്പെട്ട് പീഡിപ്പിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് അമ്പിളി ദേവി ഉയർത്തിയിട്ടുള്ളത്. നടിയുടെ ആരോപണങ്ങൾ വസ്തുതാരഹിതമാണെന്നും സ്വർണവും സ്ത്രീധനവും ആവശ്യപ്പെട്ടില്ല എന്നും ആദിത്യൻ കോടതിയിൽ വാദിച്ചു. ഈ വാദം തള്ളണമെന്നാവശ്യപ്പെട്ട് സ്വർണം ഇവർ തന്നെ ബാങ്കിൽ പണയം വെച്ചിരിക്കുകയാണ് എന്നതിന്റെ രേഖകൾ ആദിത്യൻ കോടതിയിൽ സമർപ്പിച്ചു. ഇതേ തുടർന്ന് കേസ് തീർപ്പാകുന്നതുവരെ സ്വർണം വിട്ടു നൽകരുതെന്ന് ബാങ്ക് മാനേജർക്ക് കോടതി നിർദ്ദേശം നൽകി. വിവാഹത്തിന് മുൻപ് സ്വർണം വാങ്ങേണ്ടതില്ലെന്നും ഒരു പൂമാല മാത്രം വാങ്ങിയാൽ മതിയെന്നും നിർദ്ദേശിക്കുന്ന വാട്സപ്പ് സന്ദേശം ഉൾപ്പെടെയുള്ള വിവരങ്ങളും കോടതിക്ക് കൈമാറിയായിരുന്നു വാദം. മറ്റൊരു യുവാവുമായുള്ള ബന്ധം അറിഞ്ഞതാണ് തന്നെപ്പറ്റി പ്രചാരണങ്ങൾ നടത്തുന്നതിലേക്ക് നയിച്ചതെന്നും ഇയാൾ വാദിക്കുന്നു. അമ്പിളിക്ക് മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്ന വീഡിയോ ഓഡിയോ ക്ലിപ്പുകളും ചിത്രങ്ങളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് കേസിൽ ആദ്യത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷക വിമല ബിനു പറഞ്ഞു. സ്ത്രീധന പീഡന കേസിൽ അമ്പിളി നൽകിയ പരാതിയിൽ ആദിത്യന് നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.